എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം. മാർട്ടിൻ ലൂതർ കിംഗ് ഒരിക്കൽ പറഞ്ഞ ചിന്തയോടുകൂടിയാവട്ടെ സന്ദേശത്തിലേക്കുള്ള പ്രവേശനം. ഞങ്ങൾ പക്ഷികളെ പോലെ വായുവിൽ പറന്നു, മത്സ്യങ്ങളെ പോലെ കടലിൽ നീന്തിക്കയറി, പക്ഷെ സഹോദരന്മാരെ പോലെ ഭൂമിയിൽ നടക്കുക എന്ന ലളിതമായ പ്രവൃത്തി ഇനിയും പഠിച്ചിട്ടില്ല. അപ്പോൾ തന്നെ സന്ദേശത്തിന്റെ വ്യാപ്തിക്കായി ശ്രോതാക്കളുടെ മനസ്സാക്ഷിയോട് ഒരു ചോദ്യം. പരോക്ഷവും പ്രത്യക്ഷമായ സംഭാഷണത്തിലൂടെ ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും നിങ്ങൾ കൊന്നുകളഞ്ഞവരോ? പകരം അവന്റെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും നിങ്ങൾ ജീവിപ്പിച്ചവരോ? മനുഷ്യവർഗത്തെ മുഴുവനും ഒറ്റക്കുടക്കീഴിൽ പ്രവേശിപ്പിക്കുന്നതാണ് സഹോദര എന്ന ശബ്ദം. എന്നാൽ ഈ സാധ്യതയുടെ മനോഹരത്വം ദർശിക്കണമെങ്കിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ശബ്ദമാവണം. എപ്രകാരമുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായ ശബ്ദമാകണം? തിരുവെഴുത്ത് ഇപ്രകാരം പരിചയപ്പെടുത്തുന്നു, ആ ശബ്ദം കുലീനവും ദൈവികമായ സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നതാവണം. അത് വിശുദ്ധിയിലും സത്യത്തിലും അധിഷ്ഠിതവും ബുദ്ധിപരവും സ്വമേത ഉള്ളതാവണം. ഗ്രീക്കിൽ അഗപ്പയാണ്, ഒറ്റവാക്കിൽ നിരൂപാധികമായ സ്നേഹം. ഈ സ്നേഹത്തിന്റെ പ്രദർശനം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തിലാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ പ്രിയരെ, ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം ലോകത്തിലേക്ക് പകർന്നത് തന്റെ ഏകജാതനായ പുത്രനിലൂടെയാണ്. പ്രസിദ്ധ, ഈ സ്നേഹം ദൈവമക്കളിലേക്ക് ഒഴുക്കിയത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ തന്നെ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് സ്നേഹം പകരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് പാപികളായ മനുഷ്യരിലേക്ക്. അതുകൊണ്ട് നിരൂപാധികമായ സ്നേഹത്തിൽ ലയിച്ച സഹോദര എന്ന ശബ്ദമാണ് മനുഷ്യവർഗത്തെ ഒറ്റക്കുടക്കീഴിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ സാധ്യതയിലേക്ക് പ്രവേശിച്ചവരെ സഹോദരന്മാർ എന്നാണ് അറിയപ്പെടുക. തിരുവചന വെളിച്ചത്തിൽ സഹോദരന്മാർ തമ്മിൽ തമ്മിലും ദൈവമായിട്ടുള്ള ബന്ധത്തിലും എപ്രകാരമായിരിക്കണമെന്ന് നമുക്ക് നോക്കാം. സഹോദരന്മാർ പരസ്പരമുള്ള ബന്ധത്തിൽ തിരുവെഴുത്ത് വെക്കുന്ന ഉപാധി മർക്കോസിന്റെ സുവിശേഷം 12:31 വാക്യത്തിൽ ഈശോ വെളിപ്പെടുത്തിയ രാജകീയ പ്രമാണമായി നിലകൊള്ളുന്ന കൽപ്പനയാണ് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഈ ഉപാധി ലംഘിച്ചാലോ എന്തു സംഭവിക്കുമെന്ന് വചനം പറയുന്നു. 1, മുഖപക്ഷം കാണിച്ചാൽ പാപം ചെയ്യുന്നു, യാക്കോബിന്റെ ലേഖനം 2:9 വാക്യം. 2, സഹോദരന്മാരെ പകിക്കുന്നവർ കള്ളനാണ്, അപ്പോൾ തന്നെ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? സ്നേഹിക്കാൻ കഴിയുകയില്ല. ശ്രോതാക്കളുടെ കാര്യമായ മനസ്സിലാക്കലിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ യേശു ക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതുകൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത് ഇപ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 5:22-26 വരെയുള്ള വേദഭാഗങ്ങളിൽ സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാണ്, നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും, മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും തുടങ്ങിയവയാണ് കാര്യങ്ങൾ. എന്നാൽ ഈ ഉപാധിയിൽ നിലനിന്നാൽ എന്തുവച്ചാൽ നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിച്ച് നിന്നെക്കാൾ ശ്രേഷ്ഠനായി എണ്ണുവാൻ തുടങ്ങുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇതാ സഹോദരന്മാർ ഒത്തിരിമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. 133:1 വാക്യമാണ്, ഒരുമിച്ച് ചേർന്നവർ ആർപ്പിട്ടാലോ പിശാച് കെട്ടിപ്പൊക്കിയ മതിൽ ഇടിയുവാനിടയായിത്തീരും. ഒരുമിച്ച് ചേർന്ന് അന്യോന്യം ധൈര്യപ്പെടുത്തിയാലോ ഇടിഞ്ഞ മതിലുകളെ പണിയുവാനും ജനത്തെ പുനരുദ്ധരിക്കുവാനും കഴിയുന്ന ശുശ്രൂഷ ചെയ്യിപ്പിക്കും. ഒരുമിച്ച് ചേർന്ന സഹോദരന്മാർ തോളോട് തോൾ ചേർന്ന് നടന്നാലോ വിടുതലിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടും. ഒരുമിച്ച് ചേർന്ന സഹോദരന്മാർ പ്രാർത്ഥിച്ച് ആരാധിക്കാൻ തുടങ്ങിയാലോ കാരാഗ്രഹത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടും. അടുത്തത്, സഹോദരന്മാർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എപ്രകാരമാണെന്ന് നോക്കാം. 1, ദൈവം പിതാവാണെന്ന് തിരിച്ചറിയണം.
കേവലം ഇതൊരു തിരിച്ചറിവിൽ ഒതുങ്ങുന്ന അറിവല്ല, തികവാർന്ന സമർപ്പണമാണ്. കാരണം നമ്മളെ പ്രിയ മക്കളാക്കി തീർക്കുവാൻ, അത് നിമിത്തം സഹോദരന്മാരാക്കി മാറ്റുവാൻ പിതാവാൻ ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയെ സ്വാഗതം ചെയ്ത സമർപ്പിതനായ ഈശോ തമ്പുരാനുണ്ട്. നമ്മൾ അടിയേൽക്കേണ്ട സ്ഥാനത്ത് അടിയേറ്റ്, നിന്ദയേൽക്കേണ്ട സ്ഥാനത്ത് നിന്ദയേറ്റ്, മരിക്കേണ്ട സ്ഥാനത്ത് നീചമരണത്തിനായി ക്രൂശിനെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തു. ഒന്നും കൂടി പറഞ്ഞാൽ, ഗദസമന മുതൽ ഗബദയുടെ കൽത്തളം വരെ, ഗബദയുടെ കൽത്തളം മുതൽ ഗോൽഗോത്ത വരെ ധ്യാനിച്ചു തുടങ്ങിയാൽ മതിയാകും നമ്മളോടുള്ള ഈ ദൈവിക പദ്ധതിയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ. യേശു തമ്പുരാൻ സഹിച്ച പീഡകളും സഹനങ്ങളും ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? പുത്രത്വമെന്ന അവകാശത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുവാൻ. ഈ അവകാശത്തിലേക്ക് യോഗ്യരായി തീർന്നപ്പോൾ നമ്മൾ പിതാവിന്റെ പുത്രന്മാരും അപ്പോൾ തന്നെ നമ്മൾ പരസ്പരം സഹോദരന്മാരുമായി. ഇവിടെ നമ്മുടെ ഒരു യാഗാദി കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾക്കും പ്രവൃത്തികളും ഒന്നുമല്ല എന്ന് തെളിയിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എന്തിനാണ് സഹോദര സഹോദരി പരസ്പരം ചെളിവാരിയെറിയുന്നത്, ജാതിവർഗ വർണ്ണത്തിന്റെ പേരിൽ ഗ്രൂപ്പിസം നടത്തുന്നത്, നിന്റെ സഹോദരനെ പരിഹസിക്കുന്നത്, നിന്ദിക്കുന്നത്? ലോകസംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ നമുക്കൊന്ന് മാറ്റത്തിനായി ഒരുങ്ങാം. 133 സങ്കീർത്തനം 1 വാക്യം നമുക്ക് ധ്യാനിച്ചു തുടങ്ങാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, എത്ര ശുഭവും എത്ര മനോഹരവും. അതുകൊണ്ട് രാജകീയനായ പ്രമാണമായ കൽപ്പന നമുക്ക് അനുസരിക്കാം, അംഗീകരിക്കാം. നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ, നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്നെക്കാൾ ശ്രേഷ്ഠനായി എണ്ണുക. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ